ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് പരിചയപ്പെടാം. അതിൻ്റെ പേരാണ് സോയാബീൻ ക്രഷ്ഡ് മസാല. സോയാബീൻ ക്രഷ് ചെയ്തുകൊണ്ടുള്ള ഒരു മസാല, അത്രയേ ഉള്ളൂ സോയാബീൻ ക്രഷ് മസാല. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബെസ്റ്റ് കോംബോ ആണ് ഈ ഡിഷ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരക്കപ്പ് സോയാബീൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് തിളച്ച വെള്ളം ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ച് അതിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളത് സോയാബീനിലോട്ട് പാർന്നു കൊടുക്കുകയാണ്. അപ്പോൾ സോയാബീൻ നന്നായിട്ട് വീർത്ത് അതിൻ്റെ ആ ഒരു ടഫ്നെസ് ഒക്കെ പോയി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതങ്ങനെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലേക്ക് കിടക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം. കൊത്തി അരിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്കത് ചെയ്യാം. സോയാബീൻ ചൂടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നന്നായിട്ട് നമ്മൾ നല്ല വാട്ടർ യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വാട്ടർ കണ്ടൻറ് ഇല്ലാത്ത രീതിയിലാക്കണം. എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഫ്രഷായി കിട്ടിയാൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആയിരുന്നു ഇത്. രണ്ട് വലിയ സവാള, അത് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചതാണ് കാണുന്നത്. രണ്ട് വലിയ സവാള അല്ലെങ്കിൽ ഒരു വലിയൊരു സവാള ആയാലും മതി കേട്ടോ. പിന്നെ ഒരു അരക്കഷ്ണം ക്യാരറ്റ്, അതും ഇതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചതാണ്, സ്ക്വയർ പീസസ് പോലെ അരിഞ്ഞതാണ്. പിന്നെ തക്കാളി അതുപോലെ തന്നെ നമ്മളിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ കിഴങ്ങ്, അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കാണുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, അത് രണ്ടും കൂടി പേസ്റ്റ് ചെയ്തിട്ട് വെച്ചതാണ്. അത് നമ്മൾ കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അത് ജസ്റ്റ് ചതക്കിയല്ല, കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ശേഷം നമ്മളൊരു പാൻ വെക്കുകയാണ്. ആ പാൻ ഏകദേശം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യം സവാള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള മുഴുവനായിട്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പം ചെയ്തിട്ടില്ല. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടി കുഴഞ്ഞ് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സവാള എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഉണ്ടല്ലോ, ഇട്ടൊരു പച്ചപ്പ് മാറിയിട്ട് നമ്മൾ അതൊന്ന് കുഴഞ്ഞ ശേഷം നമുക്കതിലോട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അല്പനേരം നമ്മൾ അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യുകയാണ്. അതിലുള്ള പൊട്ടറ്റോ ക്യാരറ്റോ അതൊക്കെ ഒന്നങ്ങോട്ട് വാടി ഒരു ഏകദേശം ഒരു ഹാഫ് വേവോളം നമ്മൾ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മളത് അരക്കുന്നത്. അപ്പം ഈ ഒരു കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് അടി പിടിക്കുന്ന കരിയണ പോലെയൊക്കെ തോന്നും. അപ്പം ഈ ഒരു വെള്ളം നമ്മൾ പ്രത്യേകിച്ച് വേറൊരു വാട്ടർ ആഡ് ചെയ്യണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കൂട്ടിയേണ്ട അരക്കുകയാണ്. ആ അരപ്പാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഇനി നമ്മൾ അതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ വെജിറ്റബിൾസും സോയാബീനും ഒക്കെ നന്നായിട്ട് മിക്സായി സെറ്റായി നിൽക്കുകയാണ്. ഇനി അതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടികളൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ജീരകം, വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നു. കൂടാതെ 1/2 ടീസ്പൂൺ ഗരം മസാല, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചു. കുറച്ച് നേരം നമുക്കത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് വെന്ത ശേഷം അതിലോട്ട് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർക്കാം. മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കാം. കറിവേപ്പില അതിൻ്റെ ഇല ലീഫ് മാത്രം നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടോടുകൂടി ചേർക്കാം. അപ്പം നമ്മുടെ ഈ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം നമ്മൾ ചപ്പാത്തി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.